ഹലോ ഹായ് എം ഐ സി കോളേജിൽ ഒന്നാം വർഷ ബിരുദ ക്ലാസ്സിൽ പ്രവേശനം നേടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ ബഹുമാന്യരായ രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ എം ഉസ്മാൻ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് കഴിഞ്ഞ തവണ നാം പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഒന്നാമതായി ഡിഗ്രി പഠനകാലത്തിൻ്റെ പ്രാധാന്യവും അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് നാം ആദ്യമായി ചർച്ച ചെയ്തത് രണ്ടാമതായി നമ്മുടെ ഡിഗ്രി കോഴ്സുകളുടെ പൊതുവായ ഘടനയെക്കുറിച്ചും നാം മനസ്സിലാക്കുകയുണ്ടായി പ്രധാനമായും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഒരു കാര്യം ഡിഗ്രി പഠനം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ അത്തരം രീതിയിൽ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുക്കി വച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ആവശ്യമായ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മാനേജ്മെൻറ്റ് കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബ് സൈക്കോളജി ലാബ് സ്റ്റുഡിയോ ഓഡിയോ വിഷൻ ഹാൾ തുടങ്ങിയ സൗകര്യങ്ങൾ നമ്മുടെ കോളേജിൽ ലഭ്യമാണ് ഈ ഭൗതിക സൗകര്യങ്ങളുടെ കൂടെ തന്നെ എല്ലാ വർഷവും കോളേജ് ഒരു അക്കാദമിക് ആൻഡ് കോ കറിക്കുലർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ നാം നടത്തുന്നതും അത് അവലോകനം ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുന്നതും ഈ അക്കാദമിക് പ്ലാനും അതുപോലെ കോ കറിക്കുലർ പ്ലാനും കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറാക്കുകയും അത് കോളേജിലെ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ പരിശോധിച്ച് അത് മോണിറ്റർ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനും അതുപോലെ ഉറപ്പുവരുത്തുന്നതിനും പ്രധാനമായും നാല് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട് ഒന്നാമതായി വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റുഡൻറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ കുറിച്ചുമുള്ള സമഗ്രമായ വിവരങ്ങൾ നാം സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ പഴയ പരീക്ഷകളിലെ മാർക്ക് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതുപോലെ പഠന പുരോഗതി മറ്റെല്ലാ കാര്യങ്ങളും അടങ്ങുന്ന രേഖ ഓരോ വിദ്യാർത്ഥിക്കും നാം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ വിദ്യാർത്ഥിയെ വളരെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ഇതിനായി രണ്ടാമതായി ഒരു ട്യൂട്ടോറിയൽ സിസ്റ്റമാണ് നാം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ക്ലാസ്സിലും ക്ലാസ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സ് എന്ന രീതിയിൽ അധ്യാപകരെ ചുമതല ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പാഠ്യ പുരോഗതിയും അതുപോലെ പാഠ്യേതര രംഗത്തുള്ള മറ്റു കാര്യങ്ങളും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വരെ നിങ്ങൾക്ക് ഈ ക്ലാസ് അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സുമായി നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് എല്ലാ രക്ഷകർത്താക്കളും തങ്ങളുടെ കുട്ടികളുടെ ക്ലാസ് അഡ്വൈസർ അല്ലെങ്കിൽ ട്യൂട്ടർ ആരാണെന്ന് മനസ്സിലാക്കി അവരുടെ ഫോൺ നമ്പർ വാങ്ങി നിരന്തരം ബന്ധപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനു പുറമെ വിദ്യാർത്ഥികൾ സാധാരണയുള്ള പാഠ്യപ്രവർത്തനത്തിന് പുറമെ നമ്മുടെ കോളേജിൽ നാം ഏർപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ വിലയിരുത്താനുള്ള ഒരവസരം ഓൺലൈൻ സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക് എന്നുള്ളത് അത് നാം എല്ലാ വർഷവും നടത്താറുണ്ട് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് അധ്യാപകരുടെ ക്ലാസ് അതുപോലെ മറ്റ് കാര്യങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപകർ എത്രമാത്രം സഹായകരമാണ് എത്രമാത്രം ക്ലാസ്സുകൾ ഫിനിഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ പരീക്ഷകൾക്ക് എത്രമാത്രം ഈ അധ്യാപനം സഹായകരമാണ് തുടങ്ങി വളരെ സുതാര്യവും അതേസമയം രഹസ്യാത്മകവുമായ രീതിയിലുള്ള ഒരു ഓൺലൈൻ സ്റ്റുഡൻ ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മുടെ കോളേജിൽ നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ആ കോഴ്സുകളുടെ കൂടെ രണ്ടോ മൂന്നോ കരിയർ എൻറിച്ച്മെന്റ് കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു സംവിധാനവും നമ്മുടെ കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ രണ്ട് മാസം മൂന്ന് മാസം ദീർഘമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വളരെ നാമ നാമമാത്രമായ ഫീസ് ഈടാക്കിക്കൊണ്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കരിയർ എൻറിച്ച്മെന്റ് കോഴ്സുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നടത്തുന്ന കോഴ്സുകളാണ് ഇതിനു പുറമേ ഈ വർഷം നാം കോളേജിന് പുറത്ത് നിന്നുള്ള ഏജൻസികൾ നടത്തുന്ന ഇത്തരം സർട്ടിഫിക്കറ്റ് കോഴ്സുകളും നമ്മളെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ പ്രവർത്തനം ഇപ്പോൾ അല്പം മന്ദഗതിയിലാണ് പോകുന്നതെങ്കിലും കോവിഡ് അനന്തരം അതിനുശേഷം നാം ഈ കാര്യം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻ്റർണൽ പരീക്ഷകൾ വളരെ കേന്ദ്രീകൃതമായ രീതിയിൽ നടക്കുന്നുണ്ട് സമയബന്ധിതമായി അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നുണ്ട് രക്ഷകർത്താക്കളെ ആ ഫലം അറിയിക്കാറുണ്ട് അതുപോലെ തന്നെ ക്ലാസ് പി ടിയെ വിളിക്കാറുണ്ട് മറ്റൊരു പ്രധാന പ്രത്യേകത നമ്മുടെ കോളേജിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ പാഠ്യപ്രവർത്തനത്തെ പോലെ തന്നെ പ്രാധാന്യത്തോടു കൂടിയാണ് നാം കാണുന്നത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന കോളേജ് യൂണിയനും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ള കോളേജ് യൂണിയനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അസോസിയേഷനുകളും നമുക്കുണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമുണ്ട് പാലിയേറ്റീവ് യൂണിറ്റ് ഉണ്ട് ഇ ഡി ക്ലബ്ബ് വിമൻ ഡെവലപ്മെൻറ് സെല്ല് നേച്ചർ ക്ലബ്ബ് കരിയർ ആൻഡ് പ്ലേസ്മെൻറ് സെൽ റീഡേഴ്സ് ക്ലബ്ബ് മ്യൂസിക് ആൻഡ് ഡ്രാമ ക്ലബ്ബ് മീഡിയ ക്ലബ്ബ് ടൂറിസം ക്ലബ്ബ് മോറൽ എഡ്യൂക്കേഷൻ സെൽ തുടങ്ങിയവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് അതിനു പുറമെ സാധാരണ നടന്നു വരാറുള്ള എല്ലാ പാഠ്യത്തിലെ പ്രവർത്തനങ്ങളും കായികരംഗത്തും കലാരംഗത്തുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നമ്മുടെ കോളേജിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ഞാൻ രൂപീകരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഗ്രൂപ്പ് എന്നുള്ളത് മറ്റൊരു കോളേജിലും കേരളത്തിലെ മറ്റൊരു കോളേജിലും ഇല്ലാത്ത ഒരു പ്രത്യേക പാഠ്യേതര പ്രവർത്തനമാണ് നാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് തവണയായി വലിയ വെള്ളപ്പൊക്കം നേരിട്ടു ആ വെള്ളപ്പൊക്കത്തെ സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടായി അധ്യാപകർ പങ്കെടുക്കേണ്ടായി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കോളേജ് ഏതാനും വിദ്യാർത്ഥികളെ കായിക ക്ഷമതയുടെയും ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂയുടെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അവർക്ക് പ്രത്യേക പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റൊരു കോളേജിലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല കലാരംഗത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആർട്സ് ഫെസ്റ്റിവലിൽ സീസോൺ ആർട്സ് ഫെസ്റ്റിവലിൽ നമ്മുടെ കോളേജ് സജീവ സാന്നിധ്യമാണ് അതുപോലെ കായിക രംഗത്ത് പ്രത്യേകിച്ചും ഫുട്ബോൾ മേഖലയിൽ നാം വളരെ വലിയ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കോളേജിൻ്റെ ഫുട്ബോൾ ടീം വളരെ മികച്ച പ്രകടനമാണ് സർവകലാശാല തലത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനതലത്തിലും അഖിലേന്ത്യാ തലത്തിലുള്ള പല ടൂർണമെൻറ്റുകളിലും നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മാനേജ്മെൻറ്റ് സ്പോർട്സ് കോട്ടയിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സ്കോളർഷിപ്പ് നൽകി എല്ലാ ഫീസും ഒഴിവാക്കി ആ രീതിയിൽ എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന സമീപനവും സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷവും ഏതാനും വിദ്യാർത്ഥികൾ മാനേജ്മെൻറ്റിൻ്റെ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടി സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ് ഇത്തരത്തിൽ കോളേജ് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ സഹകരണം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് രക്ഷകർത്താക്കളുടെ സഹകരണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് കോളേജിന് ചുറ്റുമുള്ള പൊതുസമൂഹത്തിൻ്റെ സഹകരണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ സുഗമമായ പ്രവർത്തനത്തിനായി ചില നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ചില നിയമ സംവിധാനങ്ങളും നമ്മുടെ കോളേജിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാ സ്ഥാപനങ്ങളെ പോലെ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട താളം നിങ്ങൾക്കറിയാം അതിലൊന്നാമതായി നമ്മുടെ കോളേജിൽ യൂണിഫോം ഉണ്ട് എല്ലാ ദിവസവും ഡിഗ്രി ക്ലാസ്സിലെ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാണ് കോളേജിലെ റെഗുലർ ക്ലാസ്സുകളാണെങ്കിലും സ്പെഷ്യൽ ക്ലാസ്സുകളാണെങ്കിലും പരീക്ഷകളാണെങ്കിലും മറ്റ് പരിപാടികളാണെങ്കിൽ പാഠ്യേതര പരിപാടികളാണെങ്കിൽ പോലും എല്ലാ സമയത്തും എല്ലാ ദിവസവും ഈ യൂണിഫോം നമുക്ക് നിർബന്ധമാണ് യൂണിഫോമിൻ്റെ തുണി കോളേജിൽ നിന്നും ലഭ്യമാക്കും ആ ലഭ്യമാക്കുന്ന തുണി രണ്ട് ജോഡി വിദ്യാർത്ഥികൾക്ക് അത് വാങ്ങി അതവർക്ക് തയ്ച്ചുപയോഗിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്ലാസ് അഡ്വൈസേഴ്സ് മുഖേന നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും മറ്റൊന്ന് അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതാൻ എഴുപത്തിയഞ്ച് ശതമാനം ഹാജർ നിർബന്ധമാണ് എന്നുള്ളത് സ്വാഭാവികമായും കോളേജിൽ അഞ്ച് മണിക്കൂറാണ് നമ്മുടെ പഠന സമയം എന്ന് പറയുന്നത് ഒമ്പതര മുതൽ മൂന്നര വരെയാണ് കോളേജിൻ്റെ പ്രവൃത്തി സമയം സാധാരണഗതിയിൽ ശനി ഞായർ നമുക്ക് അവധിയാണ് ഈ അഞ്ച് മണിക്കൂറുകൾ ഒമ്പതര മുതൽ പത്തര വരെ പിന്നെ പത്തര മുതൽ പതിനൊന്നര വരെ പിന്നെ പതിനൊന്ന് നാൽപ്പത് വരെ ഒരു ചെറിയ ഇൻ്റർവെൽ ഉണ്ട് പത്ത് മിനിറ്റ് പിന്നെ പന്ത്രണ്ട് നാൽപ്പത് വരെ മൂന്നാമത്തെ അവർ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ രണ്ടര വരെ രണ്ടര മുതൽ മൂന്നര വരെ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയുള്ള ക്ലാസ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഈ എല്ലാ അവറിലും അധ്യാപകർ അറ്റൻഡൻസ് എടുക്കുന്നതായിരിക്കും അപ്പം ഏതെങ്കിലും ഒരു കുട്ടി രാവിലെ ഒരു അവർ അറ്റൻഡൻസ് നഷ്ടപ്പെട്ടാൽ അന്നത്തെ പകുതി ഹാജർ ആ കുട്ടിക്ക് നഷ്ടപ്പെടും അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു അവർ നഷ്ടപ്പെട്ടാൽ ആ പകുതി ഹാജർ നഷ്ടപ്പെടും അതുകൊണ്ട് ക്ലാസ്സിൽ വൈകി വരുന്നത് പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ അധ്യാപകരും ക്ലാസ് ട്യൂട്ടേഴ്സും ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സും വളരെ കർശനമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കോളേജ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഏതൊരു സ്ഥാപനത്തിൻ്റെയും സുഗമമായ മുന്നോട്ടുള്ള കുതിപ്പിന് ഡിസിപ്ലിൻ വളരെ അനിവാര്യമാണ് കോളേജ് ഡിസിപ്ലിൻ കമ്മിറ്റിയുണ്ട് ആ ഡിസിപ്ലിൻ കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ചും നമ്മുടെ ആൻറ്റി റാഗിങ് സെൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രവണതകൾ നമ്മുടെ ക്യാമ്പസിൽ അതില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രയാസങ്ങൾ ഉള്ള കുട്ടികൾക്ക് അത് അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ അല്ലെങ്കിൽ അത് നമ്പറുണ്ട് അതുമായി ബന്ധപ്പെട്ട ആൻറ്റി റാഗിങ് സെല്ലുണ്ട് അവർ നിങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായി നിരോധിക്കപ്പെട്ടതാണ് ട്രാഗിങ് അതുപോലെ മദ്യം മയക്കുമരുന്ന് പെൺകുട്ടികളോട് മോശമായി പെരുമാറുക തുടങ്ങിയ കേസുകളിൽ വളരെ കർശനമായ നിലപാടാണ് കോളേജ് സ്വീകരിച്ചു വരുന്നത് അതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനും നിയമപരമായ നിയന്ത്രണങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ ൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി എല്ലാ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൂർണ്ണമായി സഹകരിക്കണം എന്ന് നാം ആവശ്യപ്പെടുകയാണ് മറ്റൊരു കാര്യം നമ്മുടെ ഫീസ് കോളേജിലെ ഫീസ് ട്യൂഷൻ ഫീസ് അതുപോലെ പരീക്ഷാ ഫീസ് അതൊക്കെ കൃത്യസമയത്ത് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതാണ് അതിന് സൗകര്യപ്രദമായ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അനുവദിക്കാറുണ്ട് അത്യാവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്പം അത്തരത്തിലുള്ള പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ ഓഫീസുമായും അതുപോലെ കോളേജുമായും വിദ്യാർത്ഥികൾ സഹകരിക്കണം രക്ഷകർത്താക്കൾ സഹകരിക്കണം എന്നാവശ്യപ്പെടുകയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ രക്ഷകർത്താക്കൾക്ക് എസ് എം എസ് മുഖേന കോളേജിൽ നിന്ന് അറിയിക്കുന്നതാണ് ഫീസിൻ്റെ കാര്യം അതുപോലെ ഇൻറ്റർണൽ എക്സാമിൻ്റെ കാര്യങ്ങൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി പരീക്ഷകളുടെ കാര്യങ്ങൾ ഇതൊക്കെ രക്ഷകർത്താക്കൾക്ക് കോളേജിൽ നിന്നും എസ് എം എസ് വഴി അറിയിക്കുന്നതാണ് അതുപോലെ എല്ലാ രക്ഷകർത്താക്കളും നിങ്ങൾ കോളേജിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഫോൺ നമ്പർ മാറുകയാണെങ്കിൽ ആ വിവരം ക്ലാസ് ട്യൂട്ടറെ പ്രത്യേകം അറിയിക്കുകയും അതനുസരിച്ച് ഓഫീസിലാ നമ്പർ മാറ്റം വരുത്താൻ നിങ്ങൾ തന്നെ പ്രത്യേക താല്പര്യം എടുക്കേണ്ടതുമാണ് നമ്മുടെ കോളേജിൽ ഒരു അധ്യാപക രക്ഷാകർത്തൃ സമിതി നിലവിലുണ്ട് പി ടി എ നിലവിലുണ്ട് എല്ലാ കാര്യങ്ങളിലും പി ടി എ സജീവമായി സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം നാം നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ആദ്യമായി സംഘടിപ്പിക്കുകയുണ്ടായി അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രൂപീകരിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച കോളേജിൽ ആദ്യമായി നാം കഴിഞ്ഞ വർഷം പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു അവർ വളരെ സുദീർഘമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാം ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം അനുസരിച്ച് കോളേജിൽ നിന്നും കോഴ്സ് കഴിഞ്ഞു പോകുന്ന ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയും സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ അംഗമാകുന്ന ഒരു സംവിധാനമാണ് നാം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഈ സംവിധാനങ്ങളുമായി നാം സഹകരിക്കുകയും അതുപോലെ തന്നെ അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഞാൻ ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡിഗ്രി കാലയളവ് നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനൊക്കെ പുറമെ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കോളേജിൽ വ്യവസ്ഥാപിതമായ സർവകലാശാല നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പരാതി പരിഹാര സംവിധാനം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം പ്രവർത്തിക്കുന്നുണ്ട് ഇൻ്റർണൽ മാർക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അറ്റൻ്റൻസുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടോ വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് ക്ലാസ് അഡ്വൈസറെ അറിയിക്കുകയും അവിടെ ആ കാര്യം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് കൺസേൺഡ് എച്ച്ഒഡിയെ റിയിക്കുകയും അതവിടെ ആ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളവിടെ പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പ്രിൻസിപ്പൽ തലത്തിൽ പരിഹരിക്കാനുള്ള സംവിധാനം നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ അറ്റൻഡൻസും കാര്യങ്ങൾ പ്രത്യേകിച്ചും എല്ലാ മാസവും തുടക്കത്തിൽ അറ്റൻഡൻസ് നാം പ്രസിദ്ധീകരിക്കാറുണ്ട് അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് അവരുടെ അർഹതക്കനുസരിച്ച് ഹാജർ നൽകാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ പരാതികൾ ഉണ്ടാകുന്ന സമയത്ത് ആ പരാതികൾ ഈ ബന്ധപ്പെട്ട സമിതിക്ക് മുമ്പാകെ കൊണ്ടുവന്ന് അത് പരിഹരിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് നാം ഇപ്പോൾ ഈ രീതിയിൽ ഓൺലൈനായാണ് സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എന്നാണ് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ക്ലാസ് റൂം പഠനം എന്ന കാര്യത്തിൽ വളരെ വലിയ അവ്യക്തതയാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ നാം വ്യവസ്ഥാപിതമായ രീതിയിൽ കോളേജിൽ ഓൺലൈൻ ക്ലാസുകൾ നടന്നു വരികയാണ് ഈ വർഷം ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് നാം ആദ്യമായി ഏർപ്പെടുത്തുന്നത് നമ്മുടെ നവീന പദ്ധതിയായ ബ്രിഡ്ജ് കോഴ്സുകൾ നാം ഏർപ്പെടുത്തുന്നുണ്ട് ഈ ബ്രിഡ്ജ് കോഴ്സുകളുടെ ഔപചാരികമായ ഉദ്ഘാടനം നവംബർ ആറാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ടി വി ഇബ്രാഹിം എം എൽ എ അവർ നിർവഹിക്കുന്നതായിരിക്കും ഈ ബ്രിഡ്ജ് കോഴ്സുകളെ കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ വിശദമായി സംസാരിക്കാം ബ്രിഡ്ജ് കോഴ്സുകൾ നാം ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തലത്തിൽ നിന്നും ബിരുദ തലത്തിലേക്കുള്ള നിങ്ങളുടെ ഈ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ പരിവർത്തനം സുഗമവും അതുപോലെ തന്നെ ലളിതവുമായ രീതിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് അതെല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായി ആ ഓൺലൈൻ ബ്രിഡ്ജ് കോഴ്സുകൾ നിർബന്ധമായി പങ്കെടുക്കേണ്ടതാണ് ബ്രിഡ്ജ് കോഴ്സുകളും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള മറ്റ് കോളേജിലെ ക്ലാസ്സുകളും നാം എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ഒരു സെഷൻ ഓൺലൈൻ സെഷനായിരിക്കും പിന്നീട് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ മറ്റൊരു സെഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെ രാവിലെ രണ്ട് സെഷൻ എന്ന രീതിയിലാണ് നാം തുടക്കത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഈ സമയത്ത് കുട്ടികൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കണം നിർബന്ധമായും ഉണ്ടായിരിക്കണം രക്ഷകർത്താക്കൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ഉള്ള റെഗുലർ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കില്ല പകരം പാഠ്യേതര പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അധ്യാപകർ നൽകുന്ന മറ്റ് കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഓൺലൈനായി ചെയ്യാനുള്ള അവസരമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എന്നുള്ളത് അതുകൊണ്ട് ഓൺലൈൻ ക്ലാസുകൾ കൃത്യമായി നാം മോണിറ്റർ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ഹാജർ അതുപോലെ തന്നെ അവരുടെ പങ്കാളിത്തം ഈ കാര്യങ്ങളൊക്കെ നാം മോണിറ്റർ ചെയ്യുന്നുണ്ട് അത് കോളേജിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയോ അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ഓൺലൈൻ ക്ലാസുകൾ നടക്കുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഓരോ കോഴ്സിനെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ വകുപ്പ് മേധാവികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധ്യാപകരും നിങ്ങളോട് ചർച്ച ചെയ്യും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അധ്യാപകരോട് സൂചിപ്പിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ വളരെ ഫലവത്തായ രീതിയിൽ നമ്മുടെ ഡിഗ്രി പഠനകാലം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ ശ്രദ്ധാപൂർവമുള്ള ശ്രദ്ധാപൂർവമായ ആസൂത്രണവും അതുപോലെ തന്നെ പഠനവും കരിയറുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആസൂത്രണവും തന്ത്രവും ആവശ്യമാണ് ഇവിടെയാണ് നാം സാധാരണ പറയാറുള്ളത് ഒരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം ആയിരിക്കണമെന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ട കാര്യമാണിത് സാധാരണ നമ്മൾ നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷണങ്ങളുണ്ട് വിദ്യാർത്ഥികളുടെ പഞ്ച ലക്ഷണങ്ങൾ നാം എപ്പോഴും പറയാറുണ്ട് അല്പാഹാരം കകദൃഷ്ടി ഭഗദ്ധ്യാനം ജീർണവസ്ത്രം ശോനനിന്ദ്ര ഇങ്ങനെ നമ്മൾ വിദ്യാർത്ഥികളുടെ ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അഭിവന്യനായ മുൻ പ്രസിഡന്റ് ബഹുമാനായ അധ്യാപകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിദ്യാർത്ഥികൾക്കുണ്ടാവേണ്ട അഞ്ച് പ്രധാന മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മൂല്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും മുറുകെ പിടിക്കേണ്ടതാണ് എന്നാണ് ഒരു ഒരധ്യാപകൻ നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മൂല്യങ്ങൾ ഒന്നാമത്തേത് നിങ്ങളിത് നേരത്തെ തന്നെ കേട്ടതാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാത പുസ്തകമായ ആത്മകഥയായ ദ വിങ്സ് ഓഫ് ഫയർ അഗ്നി എന്ന പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിരിക്കും ഒന്നാമത്തെ മൂല്യം നമ്പർ വൺ ബി പ്രിപ്പയർഡ്സ് അദ്ദേഹം പറയുന്നത് യു ഡോണ്ട് റീഡ് സക്സസ് സ്റ്റോറീസ് വെൻ യു റീഡ് സക്സസ് സ്റ്റോറീസ് യു വിൽ ഓൺലി ഗെറ്റ് എ മെസ്സേജ് യു റീഡ് ഫെയിലിയർ സ്റ്റോറീസ് വെൻ യു റീഡ് ഫെയിലിയർ സ്റ്റോറീസ് യു വിൽ ഗെറ്റ് സം ഐഡിയാസ് ടു ഗെറ്റ് സക്സസ് നാം സാധാരണ വിജയികളുടെ കഥകളാണ് നാം വായിക്കാറുള്ളത് പക്ഷേ പരാജയത്തിൻ്റെ കഥകൾ കൂടി നാം പഠിക്കേണ്ടതുണ്ട് വിജയത്തിൻ്റെ കഥകളിൽ നിന്ന് നമുക്ക് നല്ല സന്ദേശങ്ങൾ ലഭിക്കും അതേസമയം പരാജയത്തിൻ്റെ കഥകളിൽ നിന്ന് നമുക്ക് വിജയത്തിനുള്ള ചില മന്ത്രങ്ങൾ ചില തന്ത്രങ്ങൾ നമുക്ക് ലഭിക്കും ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മൂല്യം രണ്ടാമത്തെ മൂല്യം അദ്ദേഹം പറയുന്നത് ബി കറേജ്യസ് ആൻഡ് തിങ്ക് ഡിഫറെന്റ് ഓരോ വിദ്യാർത്ഥിയും തൻ്റെ പഠനകാര്യങ്ങളിലും ഔത്സുഖ്യത്തിലും അവസരങ്ങൾ നേടിയെടുക്കുന്നതിലും ധൈര്യശാലിയായിരിക്കണം ബി കറേജ്യസ് അതുമാത്രമല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വേർട്ട് ചിന്തിക്കുവാനും നമുക്ക് കഴിയണം ഇവിടെയാണ് അദ്ദേഹം പറയുന്നത് ദ സീക്രട്ട്സ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് റൈറ്റ് ഡിസിഷൻ ഹൗ ഡു യു മേക്ക് റൈറ്റ് ഡിസിഷൻ റൈറ്റ് ഡിസിഷൻ കാൻ ബി മേഡ് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ഡു യു ഗെയിൻ എക്സ്പീരിയൻസ് ഓൺലി ത്രൂ സ് അപ്പം ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് നാം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എങ്ങനെയാണ് നാം അനുഭവങ്ങൾ കൈവരിക്കുന്നത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ തിരുത്തുകയും ചെയ്യുമ്പോഴാണ് നാം അനുഭവങ്ങൾ ആർജിക്കുന്നത് അതാണ് രണ്ടാമത്തെ മൂല്യം മൂന്നാമത്തെ മൂല്യം വിനയാന്യുതനായിരിക്കുക എന്നുള്ളതാണ് അതിന് അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിഫീറ്റ് സംവൺ ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു വിൻ സം വൺ നമുക്കൊരാളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും പക്ഷേ ഒരാളുടെ മേൽ വിജയം കൈവരിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ് ഒരാളുടെ മേൽ നാം നേടുന്ന വിജയം എന്ന് പറയുന്നത് മാനസികമായ വിജയമാണ് അത് ശാരീരികമായ വിജയം അല്ല എന്നുള്ളതാണ് അപ്പോൾ നന്മ കൊണ്ടും മര്യാദ കൊണ്ടും വിനയം കൊണ്ടും മാത്രമേ നമുക്ക് ഒരാളെ കീഴടക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മൂല്യം നാലാമത്തെ മൂല്യം യു ഷുഡ് ഹാവ് എ ഗോൾ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ലക്ഷ്യബോധമുണ്ടായിരിക്കണം ടു സക്സീഡ് ഇൻ യുവർ മിഷൻ you must have a single minded devotion to your goal നമ്മുടെ ദൗത്യത്തിൽ നാം വിജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകാഗ്രമായ മനസ്സോടുകൂടി ഉള്ള നമ്മുടെ വിജയത്തിലെത്താനുള്ള പരിശ്രമവും സമർപ്പണവും ആവശ്യമാണ് ലക്ഷ്യമുണ്ടായാൽ മാത്രം പോരാ ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പും അതുപോലെ സമർപ്പണവും കൂടി വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് അവസാനമായി അഞ്ചാമത്തെ മൂല്യം കണക്ട് വിത്ത് പീപ്പിൾ എല്ലാവരുമായി ബന്ധപ്പെടുക സമൂഹവുമായി ബന്ധപ്പെടുക ഇവിടെയാണ് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുന്നു പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നു പുതിയ പുതിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ് ഡ്രീം ഈസ് സംതിങ് വി ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പല തവണ നിങ്ങൾ കേട്ട കാര്യമാണ് ഇത് നാം ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം തീർച്ചയായും ഈ അഞ്ച് മൂല്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾക്കൊണ്ടതായിട്ടുണ്ട് ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് മാത്രമേ നമ്മുടെ മൂന്ന് വർഷത്തെ ഡിഗ്രി പഠന കാലയളവ് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലവത്തായ രീതിയിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ നാടിനും ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്നുള്ളതാണ് അതിന് നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ നമ്മുടെ അധ്യാപകർ പ്രതിജ്ഞാബദ്ധരാണ് ഏത് കാര്യങ്ങളിലും വിദ്യാർത്ഥികളുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം കൂടി ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്നവരാണ് എം ഐ സിയിലെ അധ്യാപകർ അവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് അതുപോലെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന ഈ മൂന്ന് ഘടകങ്ങൾ അടങ്ങുന്ന ഒരു ട്രയാങ്കിൾ ഒരു ത്രികോണം ആ ത്രികോണം വളരെ അത്ഭുതകരമായ രീതിയിലുള്ള ഒരു പരിവർത്തനം നമ്മുടെ തലമുറയിൽ വരുത്താൻ കഴിയുന്ന ഒരു ബന്ധമാണ് ഈ മൂന്ന് ഘടകങ്ങൾ തമ്മിൽ ഉണ്ടാവേണ്ടത് ഞാൻ ആവർത്തിക്കുന്നു വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ ഈ മൂന്ന് ഘടകങ്ങൾ തമ്മിലുള്ള നിരന്തരമായ പാരസ്പര്യത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ധാരണയുടെയും മാനവികമായ ബന്ധങ്ങളുടെയും എല്ലാം നമ്മുടെ വിദ്യാർത്ഥികളുടെ നേട്ടം എന്ന് പറയുന്നത് അത്തരത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു പുതിയ തലമുറയായി വളരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിൻസിപ്പൽ എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സഹായവും ഉണ്ടായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു ജയ് ഹിന്ദ്